Pria di artikel. ഒമ്പതാം ക്ലാസ്സിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ദഹനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദഹനം ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ അഥവാ വിസർജന വസ്തുക്കൾ വൻകുടലിലൂടെ ശേഖരിക്കപ്പെടുകയും മലദ്വാരത്തിലൂടെ പുറത്തു കളുകയും ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നാം ദർശിക്കുകയുണ്ടായി എന്നാൽ അതിനെ സ്വീകരിക്കുന്ന ചെറുകുടലിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ ന്യൂട്രിയൻസിനെ പോഷകങ്ങളെ സ്വീകരിച്ച് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നത് രക്തക്കുഴയലിലൂടെയാണ് ഇവിടെ നമുക്കൊരു പോയിൻ്റ് ഉണ്ട് അബ്സോപ്ഷൻ ബിഗിൻസ് അതായത് സ്വാംശീകരണം എന്താണ് അബ്സോപ്ഷൻ ആകിരണം എന്താണ് ആകിരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പോഷക വസ്തുക്കളെ ശരീരത്തിനകത്തേക്ക് ആകിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനായി ചെറുകുടലിലെ ഭിത്തിയിൽ അഥവാ വാൾ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഇഷ്ടം പോലെ ഫിംഗർ ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അഥവാ വിരലിൻ്റെ ആകൃതിയിലുള്ള പ്രത്യേകതരം ഒരു അവയവം വില്ലസ് എന്നറിയപ്പെടുന്ന അവയവം കാണപ്പെടുന്നുണ്ട് വില്ലസ്സുകളായിട്ടുള്ള ഇവ പോഷകങ്ങളെ ആകിരണം ചെയ്യാൻ പാകത്തിന് രൂപം സഹായമുള്ളതാണ് ആ രൂപത്തിൽ വില്ലസ്സില് ശരിക്കും കാണപ്പെടുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറീസ് ആണ് കാര്യമായിട്ടുള്ളത് രക്തക്കുഴലുകൾ അതുപോലെ ലാക്റ്റിയൽ എന്ന് പറയുന്ന കുഴലുകളും ലാക്റ്റിയൽ ലിംഫ് എന്ന് പറയുന്ന കുഴലിൻ്റെ ഭാഗമാണ് എന്നാൽ ആർട്ടറിയുടെയും അഥവാ സിരയുടെയും ധമനിയുടെയും ഭാഗമാണ് ആർട്ടറി ആൻഡ് വെയിൻ്റെ ഭാഗമാണ് ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ രക്തക്കുഴലുകളും അതേപോലെ തന്നെ ലാക്റ്റിയലും കൂടെ ചേർന്ന് കിടക്കുന്ന ചുറ്റുപെണഞ്ഞ് കടക്കുന്ന ഒരു രൂപമാണ് വില്ലസ്സുകൾക്കുള്ളത് വില്ലസ്സുകൾ വിരലുകളെ പോലെ ചെറുകുടലിൽ നിരനിരയായി കിടക്കുന്നു ലക്ഷക്കണക്കിന് വില്ലസ്സുകളാണ് ചെറുകുടലിൽ അഞ്ച് ആറ് മീറ്ററിൻ്റെ അടുത്ത് നീളമുള്ള ചെറുകുടലിൽ കാണപ്പെടുന്നത് അപ്പോൾ ചെറുകുടലിൽ കാണപ്പെടുന്ന ഈ വില്ലസുകൾക്കൊരു പ്രത്യേകതയുണ്ട് വില്ലസുകളിലുള്ള ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമികകൾക്ക് ആകരണം ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബിൻ ടു ബ്ലഡ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്റ്റോസും അമിനോ ആസിഡുമാണ് രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് എന്നാൽ ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫിൻ്റെ ഭാഗമായിട്ടുള്ള കുഴലിന് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്യാൻ ആകരണം ചെയ്യാനുള്ള കഴിവുണ്ട് മറ്റൊന്നിനും അവയെ ആകരണം ചെയ്യാൻ അതായത് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും രക്തക്കുഴലുകൾക്ക് ആകരണം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ലാക്റ്റിയൽ എന്ന് പറയുന്ന പ്രത്യേക തരം കുഴലുകളെ അവിടെ അതിനായിട്ട് മാറ്റി മാറ്റിവച്ചിരിക്കുന്നത് ഇപ്പോൾ ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫിൻ്റെ കുഴലിൻ്റെ ഭാഗമാണ് എന്നാൽ ആട്ടറിയുടെയും വെയിൻ്റെയും സിറയുടെയും ധമനിയുടെയും ഭാഗമാണ് രക്തക്കുഴലുകൾ ഇവിടേക്ക് നമുക്ക് കൂടുതലായിട്ട് പഠിച്ചു നോക്കുമ്പോൾ ഈ രീതിയിൽ രക്തക്കുഴലിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന പോഷക വസ്തുക്കളെല്ലാം ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കെത്തുന്നു കോശങ്ങളിലേക്കെത്തുന്നു അവിടെ ആവശ്യമായ രീതിയിൽ ഊർജം നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കംപ്ലീറ്റ് ലാർജ് ഇൻ്റെസ്റ്റൈനിലൂടെ പുറത്തേക്ക് കളയുന്നു ന്യൂട്രിയൻസ് തൊണ്ണൂറ് ശതമാനം വാട്ടറിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഏകദേശം അതുപോലെ ന്യൂട്രിയൻസിൻ്റെ തൊണ്ണൂറ് ശതമാനവും അബ്സോർപ്ഷൻ അഥവാ ആകിരണം നടക്കുന്നത് വില്ലയിൽ തന്നെയാണ് ചെറിയ രീതിയിൽ മാത്രമേ വൻകുടലിൽ വെച്ച് ആകരണം ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് ജലം തൊണ്ണൂറ് ശതമാനത്തിൽ ഒരു ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജ് പത്ത് ശതമാനം മാത്രമാണ് വൻകുടലിൽ വെച്ച് ജലമാകിരണം ചെയ്യപ്പെടുന്നത് ഇവിടേക്ക് നോക്കാം നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ലെങ്ത് ഓഫ് സ്മോൾ ഇൻഡസ്ട്രൈൻ എന്താണ് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ലെങ്ത്ത് മാത്രമാണ് പറയുന്നത് ആണോ അഞ്ച് മുതൽ ആറ് മീറ്റർ വരെയാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്നാൽ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് വലിയ വ്യാസം അഥവാ വോള്യം അതിനകത്തുണ്ടെങ്കിലും നീളം വളരെ കുറവാണ് ഇപ്പോൾ വില്ല ആൻഡ് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ വില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം വരുന്നത് വില്ലസുകൾ എന്ന് പറഞ്ഞാൽ ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന ചെറുകുടലിൽ കാണുന്ന പ്രത്യേകതരം വസ്തുക്കളാണ് അപ്പോൾ ഒരുപാടുണ്ട് അഞ്ചു ആറ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതാണ് അവ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ബ്ലഡ് രക്തത്തിലേക്ക് സിമ്പിളായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ആകിരണം എങ്ങനെയാണ് നടക്കുന്നത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസ് അമിനോ ആസിഡൊക്കെ ബ്ലഡ് കാപ്പിലറീസിലേക്കും അതേപോലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും നടക്കുന്നത് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏതായാലും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന ഈ സിമ്പിൾ ന്യൂട്രിയൻസ് അതേപോലെ ലിംഫിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന ഫാറ്റി ആസിഡും ഗ്ലസറോളും ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തുന്നത് അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രത്യേകതരമായിട്ടുള്ള അബ്സോപ്ഷൻ പ്രോസസ്സുകൾ ആകിരണ പ്രക്രിയകളെക്കുറിച്ചാണ് നമുക്കൊന്ന് നോക്കാനുള്ളത് മെയിനായിട്ടും സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഫ്രം ദി സ്മോൾ ഇൻഡസ്റ്റൈൻ ടേക്ക് പ്ലേസ് അലോങ് ആൻഡ് അഗേൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കോൺസെൻട്രേഷൻ അഥവാ അ വ്യത്യാസം മൂലമാണ് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പദാർത്ഥങ്ങൾ ഡിഫ്യൂഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടേക്ക് വ്യാപിക്കുന്നതും തിരിച്ചും ഇങ്ങോട്ടും വ്യാപിക്കുന്നതും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നാലെണ്ണമാണ് പറയുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇതിലൊക്കെ പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ മോളിക്യൂൾസിൻ്റെ സഞ്ചാരം ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് പോകുന്ന പ്രക്രിയയാണ് ഈ മൂന്നെണ്ണവും സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് ഈ മൂന്നെണ്ണം പറയുന്നത് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ എന്ന് പറഞ്ഞ ഗാഠത ഇല്ലാതെ തന്നെ ചിലപ്പോൾ കുറഞ്ഞെന്ന് കൂടിയിലേക്ക് പോകുന്ന രീതിയിൽ പോകുന്ന പ്രക്രിയയുണ്ട് അതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ എനർജി ഉപയോഗിക്കുന്നുണ്ട് ഊർജം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ മുകളിൽ പറഞ്ഞ സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിൽ എനർജി ഈസ് നോട്ട് റിക്വയർഡ് എനർജി ആവശ്യമില്ല ഊർജം ആവശ്യമില്ലാത്ത രീതിയിലാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലേക്കൊന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ഹയർ കോൺസെൻട്രേഷനുള്ള ഒരു ചെ ചെറിയൊരു ഭാഗം ലോവർ കോൺസെൻട്രേഷനുള്ള ഒരു ഭാഗം അതിനിടയിൽ സെമി പെർമിയബിൾ മെമ്പ്രെയിൻ എന്ന് പറയുന്ന ഒരു മെമ്പ്രെയിൻ ഉണ്ട് ഡോട്ട് ഡോട്ട് ഡോട്ടായിരിക്കും കാണിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഹയർ കോൺസെൻട്രേഷനിലെ മോളിക്കൂൾസ് പഞ്ചസാര തന്മാത്രകളാണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏകദേശം സജസ്റ്റ് ചെയ്യാം നമുക്ക് അത് ആണെന്ന് വിചാരിക്കാം അവിടെ നോക്കൂ ഹയർ കോൺസെൻട്രേഷനിലുള്ള പദാർത്ഥങ്ങൾ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോവാനുള്ള ഒരു ടെൻഡൻസി ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് കാരണം എന്താ ലോവർ കോൺസെൻട്രേഷൻ കാണിച്ചിരിക്കുന്ന ആ ഭാഗത്തുള്ള ഏരിയയിൽ ആ പദാർത്ഥങ്ങൾ കുറവാണ് പഞ്ചസാര തന്മാത്രകളാണെങ്കിൽ ആ തന്മാത്രകൾ കുറവാണ് ഈക്വൽ കോൺസെൻട്രേഷൻ ആവുന്നത് വരെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന് മറ്റൊരു നല്ല ഒരു ഉദാഹരണം ഒരു ടാങ്ക് ആയിരം ലിറ്ററിൻ്റെ അതേപോലെ തൊട്ടടുത്തൊരു ടാങ്ക് രണ്ട് ടാങ്കിനെയും ഒരു പി വി സി പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ബന്ധിച്ചു അതിലൊരു വാൽവും വെച്ചു എന്നാൽ വാൽവ് ഓപ്പണായി കിടക്കുമ്പോൾ വാൽവ് ക്ലോസ് ചെയ്തു ഒരു ടാങ്കിൽ ആയിരം ലിറ്റർ ഫുള്ളാക്കി വാൽവ് മെല്ലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടാങ്കിലേക്ക് വെള്ളം ചാടുമോ ഇല്ലയോ അവിടെ നമുക്ക് ഉത്തരവുണ്ട് വെള്ളം എന്തായാലും ചാടിയിരിക്കും കാരണം വെള്ളം അങ്ങനെ തുല്യമായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ആദ്യത്തെ ടാങ്കിൽ നിന്നും രണ്ടാമത്തെ ടാങ്കിലേക്ക് ജലം പ്രവഹിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കാടുക അല്ലെങ്കിൽ അതിൻ്റെ അളവ് തുല്യമാവുന്നതുവരെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു ലാക്റ്റിയൽ ടേക്ക് പ്ലേസ് ബൈ സിംപിൾ ഡിഫ്യൂഷൻ ലാക്റ്റിയലിൽ നടക്കുന്ന ഗ്ലിസറോളിൻ്റെയും ഫാറ്റി ആസിഡിൻ്റെയും അബ്സോപ്ഷൻ ആകരണം അതിനെ സഹായിക്കുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എക്സാമിന് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫ്യൂഷൻ ക്യാൻ ആൾസോ ടേക്ക് പ്ലേസ് വിതൗട്ട് എ സെമി പേർമിയബിൾ മെംബ്രെയിൻ അപ്പോൾ ഇവിടെ ഒരു സെമി പേർമിയബിൾ ഒരു സെമി പേർമിയബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തു കൂടെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതുപോലെ അതിന് കാരണം നമ്മളെ വായുവില് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സ്പ്രെഡാവുമ്പോൾ പൊരിച്ച കോഴീൻ്റെ മണം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അതുപോലെ വെള്ളത്തിലേക്ക് ഒരു തുള്ളി മഷി ഉറ്റിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരവസ്ഥ അപ്പം അതും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ രീതിയിൽ പോകുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീരിയലിലേക്ക് പോകുന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഇനി ഡിഫ്യൂഷൻ ഓഫ് സം മോളിക്യൂൾസ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് പ്രസൻ്റ് ഇൻ സെൽ മെംബ്രെയിൻ സെൽ മെംബ്രെയിനിൽ കാണുന്ന ചില പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി ഒരു കോശത്ത് മറ്റൊരു കോശത്തിലേക്ക് പദാർത്ഥങ്ങളെ എടുത്തു കൊണ്ടുപോവുക അപ്പോൾ പ്രോട്ടീൻ അവിടെ സഹായിക്കുന്നുണ്ട് ഇതാണ് ഒരാളെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരാളുടെ സഹായം കൊണ്ട് നടക്കുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ പറയുന്നത് ഡിഫ്യൂഷൻ അതായത് പോകുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഒക്കെയാണ് ഹൈ ടു ലോ ഒക്കെയാണ് പക്ഷേ അവിടെ ഒരാളുടെ സഹായമുണ്ട് ആ സഹായമുള്ളതുകൊണ്ട് അത് അറിയപ്പെടുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്രോട്ടീൻ്റെ സഹായം സെൽ മെംബ്രെയിനിൽ കാണുന്ന കോശ സ്തരത്തിൽ കാണുന്ന പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി ഒരു കോശത്തിന് മറ്റൊരു കോശത്തിലേക്ക് പദാർത്ഥങ്ങൾ ചലിക്കുക ഉദാഹരണത്തിന് ഇവർ പറയുന്നു ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും അമിനോ ആസിഡിൻ്റെയും സംവഹനം അഥവാ അബ്സോർപ്ഷൻ ആകിരണം ബ്ലഡ് കാപ്പിലറീസിലേക്ക് രക്തക്കുഴലുകളിലേക്ക് നടക്കുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ് അപ്പോൾ ആ ഒരു പ്രക്രിയയിലൂടെയാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഓസ്മോസിസിനെ കുറിച്ചാണ് അബ്സോപ്ഷൻ ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ബൈ ഓസ്മോസിസ് ഓസ്മോസിസ് ഇതേപോലെ സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിനിലൂടെ ജല തന്മാത്രകൾ വാട്ടർ മോളിക്കൂൾസ് കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തു നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം ഒരു ടാങ്കിൽ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് ഓപ്പൺ ആയി കെടുക്കുന്ന പൈപ്പിലൂടെ പി വി സി പൈപ്പിലൂടെ വളരെ ഈസി ആയിട്ട് പോകുന്നു ഇതാണ് ഓസ്മോസിസ് കടത് കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പോവുകയാണെങ്കിൽ അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ അബ്സോപ്ഷൻ ഓഫ് വാട്ടർ അതുപോലെ കോൺസെൻട്രേഷൻ ഒരു ബന്ധുമില്ലാത്ത രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് പ്രാധാന്യമൊന്നുമില്ല മോളിക്കൂൽസ് അബ്സോർബ്ഡ് ഫ്രം എ റീജിയൻ ഓഫ് ലോ ടു ഹൈ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ അവിടെ യൂട്ടിലൈസിങ് എനർജിയാണ് ഊർജം ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് ഈ രീതിയിൽ നടക്കുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ ചിലപ്പോൾ കൂടുതലാണ് സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ശരീരത്തിൽ പല ഭാഗത്തും എന്നാൽ എന്തു ചെയ്യുന്നുണ്ട് ആ ഈ രീതിയിൽ ഡിക്രീസസ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ അബ്സപ്ഷൻ ടേക്ക് പ്ലേസ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സ്മോൾ ഇൻഡസ്റ്റൈനിൽ അവിടെ കുറവാണ് ഗ്ലൂക്കോസിൻ്റെയും സാൾട്ടിൻ്റെയും എമൗണ്ട് പക്ഷെ കോശത്തിൽ കൂടുതലാണ് അല്ലെ ബ്ലഡിൽ കൂടുതലാണ് എന്നാലും സ്മോൾ ഇൻ്റസ്റ്റൈൽ നിന്ന് അവയെ അബ്സോർബ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഈ ചെറുകുടലിൽ നിന്ന് ഗ്ലൂക്കോസിനെയും സാൾട്ടിനെയും ലവണങ്ങളെയൊക്കെ രക്തത്തിൽ കൂടുതലാണെങ്കിൽ കൂടി അവിടേക്ക് വലിച്ചെടുക്കുന്നു അതിന് ഊർജം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടുകളാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്തായാലും നാല് രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഈ സിമ്പിൾ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയ ഏതെല്ലാം രീതിയിലാണ് ഫെസിലിറ്റേറ്റേവ് ഡിഫ്യൂഷനും സിമ്പിൾ ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളാണ് രണ്ടും ലോ ടു ഹൈ ആണ് സോറി ഹൈ ടു ലോ ആണ് അതോടൊപ്പം ഓസ്മോസിസ് ഓൾസോ ഓസ്മോസിസോ അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രോട്ടീൻ്റെ സഹായമുണ്ട് ഫെസിലിറ്റേറ്റേവ് ഡിഫ്യൂഷനിൽ സിമ്പിൾ ഡിഫ്യൂഷനിൽ ഒരാളുടെ സഹായവും പിന്നെ ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആഗിരണം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ലാർജ് ഇൻഡസ്റ്റൈനിൽ എങ്ങനെയാണ് ഉള്ളിലേക്ക് കിടക്കുന്നതും അതിൽ പുറമേക്ക് കിടക്കുന്നതും അവിടെ അങ്ങനെ ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഒരു ഉത്തരവുണ്ട് ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദ അബ്സോപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് മൂവ് ടുവേർഡ്സ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു മെല്ലെ അതിലൂടെ പല രീതിയിൽ ജലമൊക്കെ അവിടുന്ന് തന്നെ അബ്സോർബ് ചെയ്യപ്പെടുന്നു അതേപോലെ ചില ബാക്ടീരിയകളൊക്കെ നമ്മുടെ വൻകുടലയിൽ കാണുന്നുണ്ട് വൈറ്റമിൻ കെ കാണപ്പെടുന്ന ഭാഗമാണ് അതേപോലെ ജലത്തിന് ആഗിരണം ചെയ്യുന്ന ഭാഗമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാലഞ്ച് മണിക്കൂർ കൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രക്രിയ അതിനുശേഷം വേസ്റ്റ് മെറ്റീരിയൽ ഒരുപാട് കിടക്കുമ്പോൾ അതിന് റിമൂവ് ചെയ്യുന്നു ഈ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ജങ്ക് ഫുഡ് എത്ര മാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്ന ഫാസ്റ്റ് ഫുഡുകൾ ബർഗറും സാൻഡ്വിച്ചും അതുപോലെ ഫലാഫൽ സൂര്യയും അല്ലെങ്കിൽ പൊരിച്ച രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം ശരീരത്തിന് എത്രമാത്രം ദോഷകരമാണ് എന്നുള്ളതിനെക്കുറിച്ചും ഇവിടെ ഡിസ്ക്രിപ്ഷൻ നടത്തുന്നുണ്ട് ഏത് രീതിയിലായാലും സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ നമുക്ക് ശരീരത്തിന് ഒരു കേടുപാടും വരുത്തുന്നില്ല ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കുന്നതിന് നടക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡിലൊക്കെ ഉള്ളത് ഹെൽത്തിന് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശരീരത്തിന് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലൂടെ പറഞ്ഞു പോകേണ്ടതാണ് അതിൽ നിന്നൊക്കെ ജനറലായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ താങ്ക്